പല തവണ ആർ എസ് എസിനെ സഹായിച്ചെന്ന് വെളിപ്പെടുത്തിയ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അവരുടെ വോട്ട് വാങ്ങിയ കഥയും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ച് ഒരു ഓൺലൈൻ പോർട്ടൽ അഭിമുഖത്തിലാണ് തുടർച്ചയായി ബി ജെ പി ആർ എസ് എസ് വോട്ട് വാങ്ങിയ കാര്യം സുധാകരൻ വെളിപ്പെടുത്തിയത്. 2014 മാത്രമാണ് അവരുടെ വോട്ട് കിട്ടാതിരുന്നതെന്ന് സുധാകരൻ പറഞ്ഞിരുന്നു. ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഒരു തരത്തിലും ജയിക്കാൻ പാടില്ലെന്ന തീരുമാനത്തിൻ്റെ ഭാഗമായാണ് അന്ന് ആർ എസ് എസ് തനിക്ക് വോട്ട് ചെയ്യാതിരുന്നത്. അന്ന് കണ്ണൂരിലെ ചുമതല തൃശൂർ ജില്ലക്കാരായ ആർ എസ് എസുകാർക്കായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ നേതാക്കളുമായി സംസാരിച്ച് വോട്ട് ലഭ്യമാക്കാൻ സാധിച്ചില്ലെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. 11 തവണയാണ് സുധാകരൻ ഇതുവരെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത്. ഇടയ്ക്കാട്, കണ്ണൂർ നിയമസഭാ മണ്ഡലങ്ങളിലും കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലത്തിലും 3 തവണ വീതവും ഉദുമയിലും തലശ്ശേരിയിലും ഓരോ തവണയുമാണ് സുധാകരൻ മത്സരിച്ചത്. ഇതിൽ 2014 ഒഴിച്ച് 10 തെരഞ്ഞെടുപ്പിലും ആർ എസ് എസ് ബി ജെ പി വോട്ട് നേടിയെന്നാണ് സുധാകരൻ പറയുന്നതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ആർ എസ് എസ് ബി ജെ പി വോട്ട് കിട്ടിയിട്ടും 5 തവണ മാത്രമാണ് സുധാകരൻ ജയിച്ചു കയറിയത്. 2014 പരാജയപ്പെട്ട് 2 വർഷം വെറുതെ ഇരുന്നപ്പോൾ കാസർഗോഡ് ഡി സി സിയെ വെല്ലുവിളിച്ച് 2016 ഉദുമ സീറ്റ് പിടിച്ചു വാങ്ങിയെന്നൊക്കെയാണ് കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. 2014 ബി ജെ പി ആർ എസ് എസ് വോട്ട് വാങ്ങി ജയിക്കാമെന്നായിരുന്നു സുധാകരൻ്റെ പ്രതീക്ഷ. പക്ഷേ അത് നടന്നില്ല. അതുപോലെ ഉദുമയിൽ ജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്ന് വലിയ വായിൽ പ്രഖ്യാപിച്ചതും ബി ജെ പി ആർ എസ് എസ് വോട്ടിൽ കണ്ണുനട്ടായിരുന്നു. പക്ഷേ ആ വെല്ലുവിളി ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ഏറ്റെടുത്തില്ല. ഉദുമയിൽ തോറ്റ് തൊപ്പിയിട്ടു. അവിടുന്ന് കെട്ടുകെട്ടിച്ചിട്ടും പറഞ്ഞ വാക്ക് സുധാകരൻ പാലിച്ചില്ല. രാഷ്ട്രീയം ഉപേക്ഷിച്ചില്ലെന്ന് മാത്രമല്ല 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും രംഗത്തെത്തുകയും ചെയ്തു. എനിക്ക് ശരിയെന്ന് തോന്നിയാൽ ബി ജെ പിയിലേക്ക് പോകും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചാണ് ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആർ എസ് എസ് വോട്ട് കച്ചവടം ചെയ്തത്. ലോക്സഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയതിനാൽ സുധാകരനെ അവർക്ക് ആവശ്യം വന്നില്ല. അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നുവെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് സുധാകരൻ്റെ പുതിയ വെളിപ്പെടുത്തൽ. ഒരു വശത്ത് കോൺഗ്രസിൽ സ്ഥാനമുറപ്പിക്കാനും മറുവശത്ത് ബി ജെ പിയിലേക്ക് പോയാൽ പദവികൾ നേടിയെടുക്കാനുമുള്ള തന്ത്രമാണ് സുധാകരൻ പയറ്റുന്നത്. സുധാകരൻ്റെ ഈ തുറന്നു പറച്ചിൽ യു ഡി എഫിലും വിവാദമായി. സുധാകരൻ്റെ പ്രസ്താവന ലീഗ് നേതൃത്വം ചർച്ചയായെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇത് ചർച്ച ചെയ്യാൻ വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ നേതൃയോഗം ചേരും. അതിനുശേഷം നിലപാടറിയിക്കും. സുധാകരനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള മുൻമന്ത്രി പി കെ അബ്ദുറബിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ലീഗ് അണികളുടെ ഇടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഏതായാലും മുന്നണിയിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ സുധാകരൻ്റെ ഒറ്റ വെളിപ്പെടുത്തൽ കൊണ്ട് സാധിച്ചു.